പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 സെപ്റ്റംബർ 13. ഈ ആഴ്ചവട്ടം ഒന്നാം ദിവസം നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ കാൽവറി ചിന്തകൾ നമ്മുടെ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാൽവറി ചിന്തയിൽ നമ്മോട് വചനം സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ റവറൻ്റ് ആശിഷ് മാത്യു ആണ്. വളരെ പ്രാർത്ഥനയോടെ കാൽവറി ചിന്തയിലേക്ക് പോകാം. ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ്റെ കാലഘട്ടത്തിൽ ക്രൂശിൽ പ്രശംസിക്കുക എന്നുള്ളത് ശുദ്ധ മണ്ഡത്തരമായിരുന്നു. കാരണം റോമ ഗവൺമെൻറ് പ്രതികൾക്ക് മരണശിക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ ക്രൂശ് മരണം. അന്നത്തെ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണത്. പക്ഷെ ക്രൂശ് എന്നത് അപമാനത്തിൻ്റെയും നാണക്കേടിൻ്റെയും താഴ്ചയുടെയും അപമാനത്തിൻ്റെയും ഒക്കെ ഒരു അടയാളമായിരുന്നു. പക്ഷെ ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു കുറ്റവാളിയെ അടിച്ച് നഗ്നനാക്കി ക്രൂശിൽ തറയ്ക്കുക, കൊന്നുകളയുക. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ക്രൂശ് ഒരു പരാജയമല്ല. ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ആ വ്യക്തിയെ പരമാവധി നാണക്കെടുത്തുക, പരമാവധി ഉപദ്രവിക്കുക, പരമാവധി മാനസികവും ശാരീരികമായി പീഡിപ്പിക്കുക, അതിനുശേഷം കൊല്ലുക. പക്ഷെ ഇങ്ങനൊരു കാര്യത്തിൽ എനിക്ക് എങ്ങനെ പ്രശംസിക്കാൻ സാധിക്കും? പൗലോസ് പറയുകയാണ്, ഞാൻ അതിലാണ് പ്രശംസിക്കേണ്ടത്. പക്ഷെ റോമക്കാരെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രൂശ് ഒരിക്കലും ആഗ്രഹിക്കില്ല. പിന്നെ എങ്ങനെയാണ് അത് പ്രശംസിക്കാൻ സാധിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നു, പൗലോസിൻ്റെ വായനക്കാർ വളരെയധികം ആശ്ചര്യപ്പെട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നവർ ആ സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. കാരണം ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടാകരുത് എന്ന് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നു. നാം ദൈവവചനം വായിക്കുകയും നാം പഠിക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും ഈ ക്രൂശ് അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 8, 9, 10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കത് വളരെ വിശദമായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണും, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. കാരണം അത് ഉൾക്കൊള്ളുവാൻ ഒരിക്കലും ശിഷ്യന്മാർക്കോ പത്രോസിനോ സാധിക്കുന്നില്ല, ഒരിക്കലും സാധിച്ചിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ അവർക്ക് ഈ പത്രോസ് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 51-ാം വാക്യം വായിക്കുമ്പോൾ, ഗെത്സെമന തോട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാരും ഒക്കെ പ്രാർത്ഥിക്കുന്നു, കർത്താവ് പല ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മഹാബുധൻ പുരോഹിതന്മാരും അവരുടെ ദാസന്മാരും ഒക്കെ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ, ഒരു ശിഷ്യൻ വാളൂരി മഹാപുരോഹിതൻ്റെ ദാസന്റെ കാത് അറുത്തു കളഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അവർ പ്രതികരിക്കുന്നത്? കാരണം അവരുടെ മസിഹായ ഒരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ പോകുന്ന കാണാനോ മരിക്കുന്ന കാണാനോ ആൾക്കാർ മസിഹായെ അപമാനിക്കുന്ന കാണാനോ നിന്ദിക്കുന്നത് കാണാനോ കൊന്നുകളയുന്ന കാണാനോ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരങ്ങനെ പ്രതികരിച്ചത്. പക്ഷെങ്കിൽ പൗലോസിൻ്റെ വാക്കുകൾ വളരെ വ്യത്യസ്തമാണ്. 1 കൊരിന്ത്യർ 1:23-24 വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇത് യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, ജാതികൾക്ക് പോഷത്വമാണ്. യഹൂദന്മാർക്ക് യവനാകട്ടെ, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇപ്പോൾ പൗലോസിൻ്റെ വാക്കുകൾ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. തൂക്കി കൊല്ലുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം, തൂക്ക് കയറാണ് എൻ്റെ പ്രശംസ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ക്രൂശിൽ മാത്രമേ അവൻ പ്രശംസിക്കാവുള്ളൂ. കാരണം രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ ക്രൂശല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രശംസിക്കാനുള്ളത് എൻ്റെ കർത്താവിലും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലും മാത്രമാണ്. നാം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, നാം ക്രൂശിൻ്റെ സാക്ഷികളാണ്. വി ആർ ദ കമ്മ്യൂണിറ്റി ഓഫ് ദ ക്രോസ്, പീപ്പിൾ ഓഫ് ദ ക്രോസ്. ഇന്ന് പല സഭകളിൽ പോലും ഈ ക്രിസ്തുവിനെ ആരും പ്രസംഗിക്കാറില്ല, ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പറയാറില്ല, പാപത്തെക്കുറിച്ചും പാപബോധത്തെക്കുറിച്ചും പറയാറില്ല. കഷ്ടതകളെക്കുറിച്ച് ഇന്ന് പഠിപ്പിക്കുന്ന സഭകളില്ല. കഷ്ടതയില്ലാത്ത, എല്ലാം അനുഗ്രഹമായി മാറുന്ന ഒരു സുവിശേഷം, ഹെൽത്ത് ആൻഡ് വെൽത്ത് ഗോസ്പലാണ് ഇന്ന് പല സഭകളിലും പ്രസംഗിക്കപ്പെടുന്നത്. നമ്മുടെ ഫോക്കസ് ഏതിലായിരിക്കണം? നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലായിരിക്കണം, കർത്താവിൻ്റെ ക്രൂശിലായിരിക്കണം. ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മെ ചിലപ്പോൾ ആകർഷിച്ചേക്കാം, അത് സ്വാഭാവികമാണ്. നമ്മുടെ പണമാകാം, പദവിയാകാം, ജോലിയാകാം, സ്ഥാനമാനങ്ങളാകാം, ജീവിത സാഹചര്യങ്ങളാകാം, നമ്മുടെ വിദ്യാഭ്യാസമാകാം, നമ്മുടെ എക്സ്പീരിയൻസസ് ആകാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ ക്രൂശിൽ നിന്നും മാറിപ്പോകും. അങ്ങനെ ക്രൂശിൽ നിന്നും മാറിപ്പോയാൽ ഒരു കാര്യം നാം മനസ്സിലാക്കുക, അത് പാപമാണ്.
ക്രൂശിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിയാൽ അത് പാപമാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് ഒരു പരാജയമല്ല, നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന് നമുക്ക് രക്ഷ നൽകി തന്നിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കണം നമ്മുടെ പ്രശംസ. നമ്മുടെ ഫോക്കസ് കർത്താവിൽ നിന്ന് മാറിയാൽ അത് പാപമാണ്. ഹമാഷ്യ എന്ന ഗ്രീക്ക് വാക്കാണ് പാപത്തിന് നാം മനസ്സിലാക്കുന്നത്. കാരണം അതിനൊരു ആ വേർഡ് വരാനുള്ളൊരു കാരണം, ആർച്ചറി എന്താണ് നമുക്കറിയാം, അതായത് അമ്പെയ്ത്ത്, അതായത് ഒരാൾ ഒരു അമ്പ് തൊടുത്തു വിടുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു എക്സാമിനർ ഇരിപ്പുണ്ട്. ഈ അമ്പ് കൊള്ളേണ്ട ആ കറക്റ്റ് പോയിന്റിൽ, ആ ഫോക്കസിൽ അത് ഒന്ന് കൊണ്ടില്ല എങ്കിൽ ആ എക്സാമിനർ അവർ വിളിച്ചു പറയും, മാഷിയ അമാഷിയ എന്ന് വെച്ചാൽ മിസ്സിങ് ദ മാർക്ക്. അപ്പോൾ പാപമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറി മിസ് ചെയ്താൽ, മറ്റൊന്നിലേക്ക് നാം മാറിയാൽ അത് പാപം തന്നെയാണ്. ഗലാത്യ ലേഖനം 3:1 ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയതാൽ. ഇന്ന് പലർക്കും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിട്ടുണ്ട് എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നില്ല. ബൈബിൾ പറയുന്നു, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ വരുന്നു. ഈ ദൈവവചനത്തോടുള്ള നമ്മുടെ അനുസരണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. സി പൗലോസിന് പ്രശംസിക്കുവാൻ ഈ ലോകത്തിൽ പലതും ഉണ്ടായിരുന്നു. വളരെ അഹങ്കാരത്തോട് പറയുവാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം ക്രിസ്തു നിമിത്തം ചപ്പും ചവറും എന്നെണ്ണി ക്രിസ്തു നിമിത്തമാണ് ഒന്നുമില്ലാത്തവനായി തീർന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ക്രിസ്തുവിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാൻ ഇടവരരുത്. ക്രൂശിൻ്റെ ദർശനം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹം ഈ ലോകത്തിലുണ്ട്. നാമം ആ കൂട്ടത്തിലായി പോകരുത്. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം ശ്രദ്ധിക്കുക, അവൻ്റെ മുഖം മാത്രം ശ്രദ്ധിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.